നമ്മുടെ ടോപ്പിക് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എന്നതാണ്. സോ നമുക്കൊരു എക്സാമ്പിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ എന്ന ഫംഗ്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക എന്നതാണ്. അതായത് എക്സിൻ്റെ വാല്യൂ ടൂലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷന് എന്ത് സംഭവിക്കുന്നു എന്നത്. ഈ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എക്സിന് ടൂവിനെത്താനായിട്ട് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന്, ടൂവിനേക്കാളും ചെറിയ വാല്യൂസിലൂടെ ടൂലേക്ക് അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ ടൂവിനേക്കാളും വലിയ വാല്യൂസിലൂടെ ടൂൽ അപ്രോച്ച് ചെയ്യാം. രണ്ട് പോസിബിലിറ്റീസും നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ കൺസിഡർ ചെയ്യണം. ആദ്യം ടൂവിനേക്കാളും ചെറിയ വാല്യൂസിലൂടെ ടൂലെത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. സോ എക്സ് ടൂവിനേക്കാളും ചെറിയ വാല്യൂസിലൂടെ ടൂലെത്തുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ ഫോർ എന്ന വാല്യൂലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടൂവിനേക്കാളും വലിയ വാല്യൂസിലൂടെ ടൂൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ ഫോർ എന്ന വാല്യൂലോട്ട് തന്നെയാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ഫോർ ആണെന്ന്. സോ ഇവിടെ നമുക്ക് വരാവുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ എഫ് ഓഫ് ടു ഈക്വൽ ടു ഫോർ അല്ലേ, സോ നമുക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് എഴുതാമല്ലോ എന്ന്. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് ശരിയാണ്, അതായത് എഫ് ഓഫ് ടു ഈക്വൽ ടു ഫോർ ആണ്. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എഫ് ഓഫ് ടു എന്ന് എഴുതാം. ബട്ട് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷന് ഇത് ശരിയാവണം എന്നില്ല. ഇനി നമുക്കൊരു ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ നോക്കാം. അതായത് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ഫോർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ഫോർ ബൈ എക്സ് മൈനസ് ടു. അപ്പോൾ ഈ ഫംഗ്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മുകളിലും താഴെയും കോമൺ ടേംസ് ഉണ്ട്, സോ ക്യാൻസൽ ഔട്ട് ചെയ്യാമെന്ന്. ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ടു എന്നുള്ള പോയിന്റിൽ ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. സോ ഫൈനൽ കിട്ടുന്ന ഫംഗ്ഷൻ്റെ ഒപ്പം ആ കണ്ടീഷൻ നമ്മൾ മെൻഷൻ ചെയ്യണം. അതായത് എഫ് ഓഫ് എക്സ് ഇക്വൾ ടു ഫോർ ഇൻറ്റു എക്സ് പ്ലസ് ടു വെൻ എക്സ് നോട്ട് ഈക്വൽ ടു ടു എന്ന് നമ്മൾ എഴുതണം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക എന്നതാണ്. അതായത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ രണ്ട് പോസിബിലിറ്റീസും നമ്മൾ കൺസിഡർ ചെയ്യണം, ടൂവിനേക്കാളും ചെറിയ വാല്യൂസിലൂടെ ടൂലെത്തുന്നതും ടൂവിനേക്കാളും വലിയ വാല്യൂസിലൂടെ ടൂലെത്തുന്നതും. ടൂവിനേക്കാളും ചെറിയ വാല്യൂസിലൂടെ ടൂലെത്തുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ 16 എന്ന വാല്യൂലോട്ടാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടൂവിനേക്കാളും വലിയ വാല്യൂസിലൂടെ ടൂലെത്തുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ 16 എന്ന വാല്യൂലോട്ട് തന്നെയാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 16 ആണെന്ന് കിട്ടും. ബട്ട് ഇവിടെ എഫ് ഓഫ് ടു നോട്ട് ഈക്വൽ ടു 16 എന്ന് വെച്ചാൽ ടു എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. സോ മുമ്പ് പറഞ്ഞ പോലെ നമുക്കിവിടെ എഴുതാൻ പറ്റിയില്ല, കാരണം ഇതൊരു ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട്. മുമ്പ് നോക്കിയ രണ്ട് എക്സാമ്പിൾസിലൂടെ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ നമ്പർ എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഒരു ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവൽ കണ്ടെയ്നിങ് എ വിത്ത് എ പോസിബിൾ എക്സെപ്ഷൻ ഓഫ് എ ഇറ്റ്സെൽഫ്. Then the limit of f of x as x approaches a is a number L. Written, limit extends to f of x equal to L. If f of x can be made as close to L as we please by taking x to be sufficiently close to a. അതായത് f എന്നുള്ളൊരു ഫംഗ്ഷൻ a contained ആയിട്ടുള്ള ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഡിഫൈൻഡ് ആണ്. ആ ഫംഗ്ഷൻ a എന്നുള്ള പോയിന്റിൽ ഡിഫൈൻഡ് ആണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമില്ല. ദെൻ എക്സ് എനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എൽ എന്ന നമ്പറായിരിക്കും. അതായത് എക്സ് എൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ എൽ എന്ന വാല്യൂവിൻ്റെ അടുത്തേക്ക് പോകും. അത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എൽ എന്ന് നമുക്ക് എഴുതാൻ കഴിയും. ഇതാണ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ നമ്പർ. ഇനി അടുത്തത് വൺ സൈഡഡ് ലിമിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ, ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ക്ലോസ് ടു ബട്ട് ഗ്രേറ്റർ ദാൻ എ, ദെൻ ദ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ആസ് എക്സ് അപ്രോച്ചസ് എ ഈസ് ഈക്വൽ ടു എൽ. റിട്ടൺ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. ഇഫ് എഫ് ഓഫ് എക്സ് ക്യാൻ ബി മെയ്ഡ് ആസ് ക്ലോസ് ടു എൽ ആസ് വി പ്ലീസ് ബൈ ടേക്കിംഗ് എക്സ് ടു ബി സഫിഷ്യൻ്റ്ലി ക്ലോസ് ടു ബട്ട് ഗ്രേറ്റർ ദാൻ എ. അതായത് എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ എനേക്കാളും വലുതായിട്ടുള്ള എല്ലാ വാല്യൂസിനും ഡിഫൈൻഡ് ആണ്. ദെൻ എക്സ് എനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എൽ എന്ന വാല്യൂ ആയിരിക്കും. അതായത് എക്സ് എൻ്റെ അടുത്തേക്ക് പോവുകയാണ്, എനേക്കാളും വലിയ വാല്യൂസിലൂടെ എൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ എൽ എന്ന വാല്യൂവിൻ്റെ അടുത്തേക്ക് പോകും. അത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻ ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ക്ലോസ് ടു ബട്ട് ലെസ് ദാൻ എ, ദെൻ ദ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ആസ് എക്സ് അപ്രോച്ചസ് എ ഈസ് ഈക്വൽ ടു എൽ.
written limit extends to a minus f of x equal to l. If f of x can be made as close to l as we please by taking x to be sufficiently close to but less than a. അതായത് എഫ് എന്നുള്ള ഫംഗ്ഷൻ എയിനേക്കാളും ചെറുതായിട്ടുള്ള എല്ലാ എക്സ് വാല്യൂസിനും ഡിഫൈൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എയിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എൽ എന്ന വാല്യൂ ആയിരിക്കും. അതായത് എക്സ് എയിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, എയിനേക്കാളും ചെറിയ വാല്യൂസിലൂടെ എയിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ എല്ലിൻ്റെ അടുത്തേക്ക് പോകും എന്നാണ് പറയുന്നത്. ഇനി അതെങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എൽ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഈ റൈറ്റ് ഹാൻഡ് ലിമിറ്റിനെയും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിനെയും നമ്മൾ വൺ സൈഡഡ് ലിമിറ്റ്സ് എന്ന് പറയും. ബട്ട് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എഫ് ഓഫ് എക്സിനെ നമ്മൾ ടു സൈഡഡ് ലിമിറ്റ് എന്നാണ് പറയുക. കാരണം ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എയിനേക്കാളും ചെറിയ വാല്യൂസിലൂടെ എയിലേക്ക് വരുന്നതും എയിനേക്കാളും വലിയ വാല്യൂസിലൂടെ എയിലേക്ക് വരുന്നതും നമ്മൾ കൺസിഡർ ചെയ്യും. നമുക്കൊരു തിയറം നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ വൺ സൈഡഡ് ആൻഡ് ടു സൈഡഡ് ലിമിറ്റ്സ്. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവെൽ കണ്ടെയ്നിങ് എ വിത്ത് ദ പോസിബിൾ എക്സെപ്ഷൻ ഓഫ് എ ഇറ്റ്സെൽഫ്. ദൻ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എൽ. അതായത് എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഒരു ഓപ്പൺ ഇൻ്റർവെൽ എ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ഇൻ്റർവെല് ഡിഫൈൻഡ് ആണ്. ആ എ എന്നുള്ള പോയിന്റിൽ ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണേലും അല്ലേലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ എ എന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എൽ ആണെങ്കിൽ ദൻ അതിൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എ എന്ന പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുമുണ്ടാവും, അതിൻ്റെ വാല്യൂ എല്ലും ആയിരിക്കും. ഇതുപോലെ നമുക്ക് തിരിച്ചും പറയാൻ സാധിക്കും. അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എ എന്ന പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുമുണ്ട്, അതിൻ്റെ വാല്യൂ എല്ലും ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എല്ലായിരിക്കും. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ ഹെവിസൈഡ് ഫംഗ്ഷൻ h is defined by h of t equal to 0 if t less than 0, 1 if t greater than or equal to 0. ഇനി നമുക്ക് ലിമിറ്റ് t tends to 0 h of t എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം മുമ്പ് പഠിച്ച തിയറം വെച്ചിട്ടാണെങ്കിൽ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് t tends to 0 h of t എക്സിസ്റ്റും ചെയ്യുന്നുണ്ട്, ആ വാല്യൂ ആണെന്ന് പറയാം. സോ നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണെന്ന് നോക്കാം. അതായത് സീറോനേക്കാളും വലിയ വാല്യൂസിലൂടെ നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. സീറോനേക്കാളും വലിയ വാല്യൂസിലൂടെ വരുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ വൺ എന്ന വാല്യൂയിലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് ടി ടെൻസ് ടു സീറോ പ്ലസ് എച്ച് ഓഫ് ടി ഈക്വൽ ടു വൺ ആണ്. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. അതായത് സീറോനേക്കാളും ചെറിയ വാല്യൂസിലൂടെ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. സോ സീറോനേക്കാളും ചെറിയ വാല്യൂസിലൂടെ സീറോയിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് ടി ടെൻസ് ടു സീറോ മൈനസ് എച്ച് ഓഫ് ടി ഈക്വൽ ടു സീറോ എന്നാണ് കിട്ടിയത്. ഇത് നമുക്ക് മനസ്സിലായി റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല എന്നത്. സോ നമുക്ക് എന്ത് പറയാം, ഈ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക്സ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ നമ്പർ, വൺ സൈഡഡ് ലിമിറ്റ് ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ വൺ സൈഡഡ് ആൻഡ് ടു സൈഡഡ് ലിമിറ്റ്.